വരിക. ഞാൻ പോയി തിരുമനസിനെ വിളിച്ചിട്ട് വരാം. ഒരു നമ്പൂരിയുടെ ഛായ തോന്നണില്ല. അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്ന പരശുനമ്പൂരി പ്രധാന ശാന്തി. ഓ, ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ്. ഗോകുന്നാരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോകുന്നാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. പൂവ്, ദോഷങ്ങൾ കൊണ്ട് വേലിക്കുള്ള തടസ്സങ്ങൾ ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തി വെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. എനിക്കും ഈ പൂജയിലെ വലിയ നിശ്ചയമില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ? താൻ യജമാന സ്ഥാനത്ത് ഇരുന്നാ മതിയോ? തമ്പുരാനെ, പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കുന്നു അപ്പുറത്ത്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതെന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങനെ കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നെ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ, നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂർ സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുക്കേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്ക. വേണ്ടായിരുന്നു. എന്റെ കൊച്ചുമോള. ഏയ്, അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ലേ. പോകുന്നേരെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ, കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാം, തഞ്ചാവൂർ പാടാൻ പോയത് കള്ളത്തരത്തിലാ. ആഗ്രഹമായിരുന്നു, പക്ഷേ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആൾ മാറി ബലമായിട്ട് കൊണ്ടുവന്ന, പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാലുകുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതൊരു ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാപുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതിയെ പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ആരാധ തമ്പ്രാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുമ്പിയാ. പിന്നെയും വിളിച്ചു. വരട്ടെ,
കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തിൽ ഒന്നാമതാ കുട്ടി. അയ്യോ,